ക്രിക്കറ്റ് മലയാളി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക. സയ്യിദ് മുസ്തഖ് അലി T20 ട്രോഫിയിലെ തുടർച്ചയായ 2 തോൽവികൾക്ക് ശേഷം കേരള ടീം തിരിച്ചു വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കേരള ടീം മാത്രമല്ല സഞ്ജു സാംസണും തിരിച്ചു വന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന മത്സരമാണ് ജമ്മുകാശ്മീരിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത കേരള ടീം 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 184 എന്ന കൂറ്റൻ സ്കോറിൽ എത്തുകയായിരുന്നു. മുഹമ്മദ് അസറുദ്ദീനായിരുന്നു ഓപ്പൺ ചെയ്തത്, കൂടെ രോഹൻ കുന്നുമ്മലും. മുഹമ്മദ് അസറുദ്ദീൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ 0 പുറത്താവുകയായിരുന്നു. എന്നാൽ രോഹൻ കുന്നുമ്മലും സഞ്ജു സാംസണും ചേർന്ന് മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു. രോഹൻ കുന്നുമ്മൽ 20 പന്തിൽ 1 സിക്സും 5 ബൗണ്ടറിയും ഉൾപ്പെടെ 29 റൺസ് എടുത്ത് പുറത്തായപ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസണൊപ്പം ചേർന്നത് സച്ചിൻ ബേബിയായിരുന്നു. ഇരുവരും ചേർന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 56 പന്തിൽ 1 സിക്സും 6 ബൗണ്ടറിയും ഉൾപ്പെടെ 61 റൺസ് എടുത്തപ്പോൾ സച്ചിൻ ബേബി 32 പന്തിൽ 3 സിക്സും 7 ബൗണ്ടറിയും ഉൾപ്പെടെ 62 റൺസാണ് നേടിയത്. കേരള ടീമിന്റെ പുതിയ കണ്ടുപിടുത്തമായ അബ്ദുൽ ബസിദ് 11 പന്തിൽ 2 സിക്സും 1 ബൗണ്ടറിയും ഉൾപ്പെടെ 24 റൺസ് എടുത്ത് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. വിഷ്ണു വിനോദ് 1 പന്തിൽ 1 റൺസാണ് നേടിയത്. ജമ്മു കാശ്മീരിന് വേണ്ടി മുസ്തഫ യൂസഫ് 4 ഓവറിൽ 47 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റും മുസ്താഖ് 1 വിക്കറ്റും ഉമർ മാലിക് 1 വിക്കറ്റും നേടുകയും ചെയ്തു. ജമ്മു കാശ്മീരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ കേരളം വിജയം കൈവരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.